സ്ക്രീൻ പ്രേക്ഷകർക്കേറെ സുപരിചിതയായ താരമാണ് മേഘ്ന വിൻസൻ ചന്ദനമഴയിലെ അമൃതയായി എത്തിയതോടെയാണ് മേഘ്നയെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് ചന്ദനമഴയ്ക്ക് ശേഷം ഇപ്പോൾ പുതിയ പരമ്പരയുമായി എത്തിയിരിക്കുകയാണ് മേഘ്ന ജ്യോതി എന്ന തന്റെ കഥാപാത്രത്തിന്റെ പേര് എന്നും പരമ്പരയെ കുറിച്ചും മേഘ്ന ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറന്നു കണ്ണീർ പുത്രിയല്ല ഒരു പെൺകുട്ടിയുടെ മനസ്സിലുള്ള എല്ലാ വികാരങ്ങളും ഈ കഥാപാത്രത്തിനുമുണ്ട് ചിലപ്പോൾ ദേഷ്യം വരും ചിലപ്പോൾ സങ്കടം വരും സങ്കടം വന്നാൽ കടിച്ചു പിടിച്ചു എന്നു വരും ചെറിയ ചെറിയ കുസൃതികളും പ്രണയവും എല്ലാം ഉണ്ട് കഥാപാത്രത്തിന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലുള്ള എല്ലാ വികാരങ്ങളും ജ്യോതിക്കുണ്ട് മനസ്സിൽ വരുന്നത് ഉടനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ജ്യോതിയുടെ രീതിയെന്നും മേഘ്ന പറയുന്നു കരയാൻ ഗ്ലിസറിൻ വേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് ചില സീരിയലുകൾക്ക് വേണ്ടി വരില്ലെന്നും ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഗ്ലിസറിൻ ഇല്ലാതെ കരയാമെന്നും മറ്റു സമയത്തൊക്കെ വേണ്ടി വരുമെന്നും മേഘ്ന പറയുന്നു ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മേഘ്ന മനസ്സ് തുറന്നത് പരമ്പരയുടെ ചിത്രീകരണത്തിനിടയിലുണ്ടായ രസകരമായ അനുഭവവും മേഘ്ന പങ്കുവച്ചു എന്നെ അടിക്കാൻ വരുന്നൊരു സീനായിരുന്നു അപ്പോഴേക്കും ഞാൻ കയ്യിൽ കയറി പിടിക്കണം പക്ഷേ ടൈമിംഗ് ഞാൻ പ്രതീക്ഷിച്ചതിലും നേരത്തെ ആയിരുന്നു അതോടെ അടിക്കാൻ ഊങ്ങിയപ്പോൾ ഞാൻ പേടിച്ച് അയ്യോ എൻറെ അമ്മേ എന്ന് വിളിച്ചുപോയി അത്ര നേരം ഭയങ്കര ഗംഭീര്യത്തോടെ നിന്ന് ഡയലോഗ് പറഞ്ഞവളാണ് എല്ലാവരും കൂടെ ചിരിയായിരുന്നു എന്നാണ് മേഘ്ന പറയുന്നത് അതേസമയം കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു ചോദ്യോത്തര പങ്ക്തിയിൽ മേഘന പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അമ്മയും വാച്ചിയമ്മയും കഴിഞ്ഞാൽ മേഘനയ്ക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ആരുമായിട്ടായിരുന്നു എന്നായിരുന്നു ചോദ്യം അമ്മയുടെ സഹോദരിയായ റേച്ചുമ്മയുമായിട്ടായിരുന്നു ഇതിന് മേഘന നൽകിയ മറുപടി ചെറുപ്പം മുതലേ അവരെ തനിക്കറിയാമെന്നും താരം പറഞ്ഞു അത് കഴിഞ്ഞ് തന്റെ സങ്കടങ്ങളും സന്തോഷവും എല്ലാം പങ്കുവെക്കുന്നത് ആരാധകരോടാണെന്നും മേഘന പറഞ്ഞു യൂട്യൂബിൽ പങ്കുവയ്ക്കാറുള്ള വീഡിയോകളെല്ലാം എടുക്കാറുള്ളത് തങ്ങൾ മൂന്ന് പേരും ചേർന്നാണെന്ന് ചിലപ്പോൾ സ്റ്റുഡിയോയിൽ നിന്നും ആരെങ്കിലും വരുമെന്നും മേഘ്ന പറഞ്ഞു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ആരെന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം വളരെ വ്യത്യസ്തമായൊരു ഉത്തരമായിരുന്നു ഇതിന് മേഘന നൽകിയത് ഓരോ ദിവസവും ആരെങ്കിലും ഒക്കെ തന്നെ സ്വാധീനിക്കാറുണ്ടെന്നാണ് മേഘന പറഞ്ഞത് ചാക്ക് ചുമന്നുകൊണ്ടു പോകുന്ന അപ്പൂപ്പൻ പൂകെട്ടി വിൽക്കുന്ന അമ്മൂമ്മ കരിക്ക് ചെത്ത് വിൽക്കുന്നവർ പിച്ചവെച്ച് നടക്കുന്ന കുട്ടി തുടങ്ങിയവരെല്ലാം തന്നെ സ്വാധീനിക്കാറുണ്ടെന്ന് മേഘന പറയുന്നു ജീവിതത്തിൽ വലിയ സന്തോഷം തോന്നിയ ദിവസം ഏതെന്ന ചോദ്യത്തിന് ഈ നിമിഷം എന്നായിരുന്നു നടിയുടെ ഉത്തരം അതേസമയം കാലം തിരിച്ചു പോകാൻ സാധിച്ചാൽ എന്താണ് തിരുത്തുക എന്നായിരുന്നു മറ്റൊരാൾക്ക് അറിയേണ്ടിയിരുന്നത് അതിന് മേഘ്ന നൽകിയ മറുപടി ഒന്നും തിരുത്തേണ്ട എന്നായിരുന്നു ജീവിതത്തിൽ സംഭവിച്ച ഓരോ സംഭവങ്ങളുമാണ് തന്നെ താനാക്കി മാറ്റിയതെന്നും അതിനാൽ ഒന്നും തിരുത്തേണ്ടതില്ല എന്നും താരം പറഞ്ഞു നടി ആയിരുന്നില്ല എങ്കിൽ താനൊരു ഡാൻസ് ടീച്ചർ ആകുമെന്നായിരുന്നു മേഘന പറഞ്ഞത് അതേസമയം ജീവിതത്തിൽ ഇനിയൊരു കൂട്ട് വേണമോ എന്ന ചോദ്യത്തിന് മേഘ്ന മറുപടി നൽകിയിരുന്നു പ്രത്യേക ഗുണങ്ങൾ ഒന്നും വേണമെന്നില്ല എന്നും തൻ്റെ അടുത്ത് ജെനുവിൻ ആയാൽ മാത്രം മതിയെന്നും മേഘ്ന പറഞ്ഞു ഈ ലൈഫിലെങ്കിലും തന്നെ ചീറ്റ് ചെയ്യാതിരിക്കാമല്ലോ എന്നാണ് മേഘ്ന പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെക്കുറിച്ചും വിഷാദത്തിൽ നിന്നും മുക്തി നേടാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേക വീഡിയോ ചെയ്യുമെന്നും മേഘന വാഗ്ദാനം നൽകിയിരുന്നു